ഹായ് ഹലോ, നമുക്കിന്നൊരു കപ്പപ്പുട്ട് ഉണ്ടാക്കാം. ഒരു അര കിലോ കപ്പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്രൈറ്ററിൽ വെച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കട്ടെന്ന് പറയും, അതൊരു പാത്രത്തിലോട്ട് പിഴിഞ്ഞ് മാറ്റാം. നമ്മുടെ ശരീരത്തിൽ ദോഷമാണ്, അതുകൊണ്ട് നമുക്കിത് പിഴിഞ്ഞ് മാറ്റിയെടുക്കാം. നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായി പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. ഇതിൻ്റെ വേസ്റ്റാണ്, നമുക്ക് കളയാം. ഇപ്പോൾ നമ്മുടെ കപ്പയെല്ലാം പിഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് തേങ്ങ ചിരവിയതിട്ട് കൊടുക്കാം. വറുത്ത് വെച്ച അരിപ്പൊടി, അതിനൊരു കണക്കൊന്നുമില്ല. ഇതിൻ്റെ നനവിനനുസരിച്ച് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിലൊക്കെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, പൂളൻ്റെ അതേ വെള്ളം തന്നെ മതി. ഞാൻ കുക്കറിലാണ് ഇതുണ്ടാക്കുന്നത്. കുക്കറിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ചെറിയ ജീരകം കൂട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കാം. ചിരട്ടപ്പുട്ട് മേക്കറിലാണ് ഇതുണ്ടാക്കുന്നത്. അടിയിൽ കുറച്ച് തേങ്ങയിട്ട് കപ്പക്കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മൂടി വെച്ച് നമുക്ക് കുക്കറിൻ്റെ സ്റ്റീമിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഇത് സ്റ്റീം വരണം. ഒന്ന് കപ്പയായതുകൊണ്ട് നന്നായിട്ട് വേവണം. ഞങ്ങളുടെ കപ്പക്ക് പൂളാന്നും പറയും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. സൂപ്പർ ടേസ്റ്റി കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല രസമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.